ടോക്കിയോ ഒളിമ്പിക്സിൽ ഫൈനൽ പോരാട്ടത്തിൽ തോറ്റെങ്കിലും വെള്ളി മെഡലോടെ രാജ്യത്തിന് അഭിമാനമായി മാറിയ ഗുസ്തി താരം രവികുമാർ ദഹിയ ഒളിമ്പിക് മത്സരത്തിൽ ഉടനീളം കഠിനമായ വേദനയിലൂടെയാണ് ഓരോ മത്സരങ്ങളും വിജയിച്ചത്. പ്രത്യേകിച്ച് സെമി മത്സരത്തിനിടെ താരത്തിന്റെ കൈ കടിച്ചു മുറിക്കുന്ന എതിരാളിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായത് വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. സെമി മത്സരത്തിനിടെ എതിർതാരം കസാഖിസ്ഥാന്റെ നൂറുലിസ്ലാം സനയേവ് രവികുമാർ ദഹിയെ കടിക്കുന്ന ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായി മാറിയത്. ഫൈനൽ മത്സരത്തിൽ തോറ്റെങ്കിലും ഈ താരത്തിന്റെ കരുത്തുറ്റ പ്രകടനം ലോകതലത്തിൽ തന്നെ ചർച്ചയാകുന്നുണ്ട്. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ സുശീൽ കുമാറിന് ശേഷം ഒളിമ്പിക്സ് ഫൈനലിൽ പ്രവേശിക്കുന്ന രണ്ടാമത്തെ ഗുസ്തി താരമാണ് രവികുമാർ ദഹിയ. ശ്രദ്ധേയമായ പോരാട്ടത്തിലൂടെ സെമിയിൽ മുന്നേറുന്നതിനിടയിലാണ് എതിരാളിയായ താരം രവിയുടെ ശ്രദ്ധയകറ്റാനായി കടിച്ചു ശ്രമിച്ചത്. എന്നാൽ വേദനയിലും പിടിച്ചു നിന്ന രവികുമാർ സെമി മത്സരം വിജയിച്ചിരുന്നു. മത്സരത്തിന് പിന്നാലെ ഇതേക്കുറിച്ച് റെഫറിക്ക് പരാതിയും നൽകിയിരുന്നു. പിന്നീട് ഈ ചിത്രങ്ങൾ ഓൺലൈനിൽ വലിയ തോതിൽ പ്രചരിക്കപ്പെട്ടു. പുരുഷന്മാരുടെ 57 കിലോഗ്രാം വിഭാഗത്തിലാണ് സനയേവിനെ തകർത്തുകൊണ്ട് രവികുമാർ ദഹിയ ചരിത്ര ഫൈനലിലേക്ക് കടന്നത്. ഫൈനലിൽ പ്രതീക്ഷയോടെയാണ് എത്തിയതെങ്കിലും രണ്ട് വട്ടം ലോക ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ROCയുടെ സവുറുഗുവിനോട് മുൻപ് തന്നെ ദഹിയ തോറ്റിട്ടുണ്ട്. ആ സമ്മർദ്ദം കൂടി മത്സരത്തിൽ ദഹിയെ ബാധിച്ചിട്ടുണ്ടാകണം. ഫൈനൽ മത്സരം കഴിയുമ്പോഴും രവികുമാർ ദഹിയക്കെതിരെ സനയേവ് നടത്തിയ ആക്രമണം ഒരു പ്രൊഫഷണൽ ഗുസ്തി താരത്തിന് യോജിച്ചതല്ലെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇത് ഗുസ്തി മത്സര നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. അവസാന നിമിഷങ്ങളിൽ രവി തനിക്കെതിരെ ആധിപത്യം സ്ഥാപിക്കുമെന്ന് ഉറപ്പായപ്പോഴാണ് സനയേവ് ഫൗൾ ഗെയിം കളിക്കാൻ ശ്രമിച്ചത്. മത്സരത്തിന്റെ തുടക്കത്തിൽ 2-1 നേരെ ലീഡ് നേടിയെങ്കിലും സനയേവ് ശക്തമായി തിരിച്ചടിച്ചിരുന്നു. അവസാന മിനിറ്റ് വരെ 9-2 മുന്നിൽ നിന്ന കസാഖിസ്ഥാൻ താരത്തെ അവസാന മിനിറ്റുകളിൽ മലർത്തിയടിച്ചാണ് ദഹിയ വിജയം ഇന്ത്യക്ക് സമ്മാനിച്ചത്. ഏഷ്യൻ ചാമ്പ്യൻ കൂടിയായ സനയേവിനെ പോലെ ഒരു പ്രൊഫഷണൽ താരത്തിൽ നിന്ന് ഇത്തരത്തിലൊരു ആക്രമണം പ്രതീക്ഷിച്ചില്ലെന്ന് ഇന്ത്യൻ മുൻ താരങ്ങൾ അഭിപ്രായപ്പെട്ടു. വീരേന്ദ്ര സേവാങ് അടക്കമുള്ള പ്രമുഖർ വിഷയത്തിൽ അമർഷവും രേഖപ്പെടുത്തിയിരുന്നു. പരിക്കേറ്റ രവികുമാർ ദഹിയയ്ക്ക് ഫൈനൽ കളിക്കാൻ കഴിഞ്ഞെങ്കിലും സ്വർണം ലഭിച്ചില്ലെന്നത് ആരാധകർക്ക് നിരാശയായി തന്നെ തുടരുന്നുണ്ട്. എന്നാൽ 23-കാരനായ ഇന്ത്യൻ താരം ഈ പരാജയത്തിൽ തളരുന്നില്ലെന്ന് തുറന്നു പറയുന്നു. ഒരു വെള്ളി മെഡൽ കൂടി ഇന്ത്യക്ക് നേടിത്തന്ന ഗുസ്തി താരം രവികുമാർ ദഹിയ ശരിക്കും ആരാണെന്ന് നമുക്ക് നോക്കാം. 2019 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഫ്രീ സ്റ്റൈലിൽ വെങ്കല മെഡലോടെയാണ് രവികുമാർ ദഹിയ ഇന്ത്യൻ കായിക ലോകത്ത് പ്രശസ്തനാകുന്നത്. ഹരിയാന സ്വദേശിയായ ദഹിയ തന്റെ 10 വയസ്സ് മുതൽ ഗുസ്തി പഠിക്കുന്നുണ്ട്. 2015 ജൂനിയർ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 55 കിലോ ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിൽ വെള്ളി മെഡലോടെയാണ് ദഹിയയുടെ കരിയർ ഗ്രാഫ് ഉയരുന്നത്. അടുത്ത ഒളിമ്പിക്സിൽ ഇതിലും വീറോടെ മത്സരിക്കാനും ഇന്ത്യക്ക് വേണ്ടി ഒരു സ്വർണ്ണ മെഡൽ തന്നെ നേടിത്തരാനും രവികുമാർ ദഹിയയ്ക്ക് കഴിയുമെന്ന പ്രതീക്ഷയുടെ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ആനക്കാര്യം നൗ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾ ആദ്യം അറിയാനേ ബെല്ലൈക്കൻ കൂടി അമർത്തുക.